ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇനിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക ഐസ്ക്രീമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ച ചക്ക വെച്ചിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് വരട്ടിയ ചക്ക കൊണ്ടാണ് കേട്ടോ. കാരണം ഞാൻ കുറച്ച് ദിവസം മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ചക്ക വരട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്, ഇതിന് നിറയെ ഉണ്ടായിരുന്ന കേട്ടോ, ബാക്കിയുള്ളൊക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിക്കുന്നതുകൊണ്ട് ഒന്ന് ചക്ക ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലത്തെ ചക്ക ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളതിനാദ്യം കോൺഫ്ലവർ ഒന്ന് കലക്കി വെക്കണം. അപ്പോൾ ഒരു കപ്പ് ഒരു അര കപ്പ് പാലെടുത്തിട്ട് അതിലൊരു 3 ടീസ്പൂണ് കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഞാനിത് അവിടെ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ലിറ്റർ പാല് ഇതവിടെ തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അതൊന്ന് തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ചക്ക വരട്ടണേൽ പഞ്ചസാരൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം അതിലേക്ക് വേണ്ട ഷുഗർ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 കപ്പ് അര കപ്പിൻ്റെ ഉള്ളിലാണ് പഞ്ചസാര അതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചക്ക പച്ച നമ്മൾ അരച്ചിട്ട് യൂസ് ചെയ്യല്ലേ ചെയ്യണത്. അപ്പോൾ നമുക്കതിന് മധുരത്തിന് വേണ്ടിയിട്ട് 1 കപ്പോളം പഞ്ചസാര ഉപയോഗിക്കാം. എന്നിട്ട് ഇതാ ആ പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ചക്കയാവുമ്പോൾ നമ്മൾ ചക്ക ഒന്ന് അരിഞ്ഞിട്ട് അരച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇത് ചക്ക വരട്ടിയതായ കാരണം ഞാനിത് ഈ ചക്ക വരട്ടിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കട്ട പോലുമില്ലാതെ നമുക്ക് ഫൈനായിട്ട് എടുക്കണം, നല്ല ക്രീമി ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ചക്ക വരട്ടിയതും പാലും കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കോൺഫ്ലവർ കലക്കി വെച്ചതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം കട്ട വരാതെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം. അത്യാവശ്യം കുറച്ച് നേരം തന്നെ നമ്മളൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചക്ക വരട്ടിയതായത് കൊണ്ട് എനിക്ക് കളർ ഇത്തിരി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്ത് കട്ടി കുറച്ച് ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ ഒരു 3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നു കൂടി കുറുക്കിയെടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് കുറുകിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. വീര് പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ചൂടാറിയിട്ടുള്ള ചക്കയാണിത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. കാരണം ഇത് കോൺഫ്ലവർ ഒക്കെ ഇട്ട് കാരണം നമുക്കറിയാം ഒന്നിനെ കട്ട പിടിച്ച പോലെയാവും. അപ്പോൾ അത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഇതാ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഈ വിപ്പിംഗ് ക്രീമിൽ ഞാൻ പിന്നെ ഷുഗറൊന്നും ചേർത്തിട്ടില്ല, ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലുള്ള മധുരം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇനി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല എയർ കണ്ടെയ്നറായിട്ടുള്ള ഒരു ഡപ്പയിൽ നമുക്കത് ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കാം. ഞാൻ 2 പാത്രങ്ങളായിട്ടാണ് വെച്ചത് കേട്ടോ. കാരണം ഒരുപാട് എമൗണ്ട് ഉണ്ട് കേട്ടോ. നമ്മൾ 1 ലിറ്റർ പാലും 1 കപ്പ് വിപ്പിംഗ് ക്രീമും ഒക്കെ ചേർന്നിടത്തേന് അത്യാവശ്യം നല്ല എമൗണ്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പാത്രത്തിലാക്കി ഞാനവിടെ അടച്ച് വെച്ചു. പിന്നെ ഒരെണ്ണത്തിട്ട് ഞാൻ ഇത് പൂച്ചക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് രാത്രി ആകുമ്പോൾ എടുത്തപ്പോഴേക്കും സെറ്റായിട്ടുണ്ട്, പക്ഷേ നല്ല ഓവറായിട്ടാണ് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു 12 മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. 12 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഞാൻ 1 എണ്ണം പറഞ്ഞ പോലെ രാത്രി 1-9 മണിക്കൂറിന് ശേഷമാണ് 1-9 മണിക്കൂറൊക്കെ ആയപ്പോൾ എടുത്തു. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ നല്ലൊരു കട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. പിന്നെ ഒരു ബൗളിൽ ഞാനെടുത്തത് പിറ്റേ ദിവസമാണ് കേട്ടോ. ആ പിറ്റേ ദിവസം കാലത്തെടുക്കും എടുത്തപ്പോഴത്തേക്കും നല്ല ടൈറ്റായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേപോലത്തെ ഐസ്ക്രീമായി വന്നിട്ടുണ്ട്. ടേസ്റ്റും അതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ചക്കയുടെ ഐസ്ക്രീമൊക്കെ എങ്ങനെയോ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കുറച്ച് പാലും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഐസ്ക്രീം സിമ്പിളായിട്ടുണ്ടാക്കാം. അപ്പോൾ ചക്കൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സംഭവമല്ലേ, ചക്കൊന്നും വേണ്ടാണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത കാരണം ചക്ക ആർക്കൊന്നും കഴിക്കാനും ഇഷ്ടമുണ്ടായില്ല. കാരണം വെള്ളം ഇറങ്ങിയിട്ടും മധുരമൊക്കെ കുറവാകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും, വലിയവർക്കും ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കാരണം നല്ല ടേസ്റ്റിയാണ് എന്ന് പറയല്ല, നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനതിനെ ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി മേലെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.